നമ്മൾ ഇന്നൊരു കിടിലൻ മീൻകറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കോട്ടയം സ്റ്റൈൽ മീൻകറി തന്നെയാണ്. എന്നാൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവിടുത്തെ മീൻകറി ഓരോ കഷ്ണത്തിലും ചാറിലിങ്ങനെ പൊതിഞ്ഞിരിക്കും. ആ ചാറിനാണെങ്കിൽ നല്ല എരിവും പുളിയും, എല്ലാ മീൻ കഷ്ണങ്ങൾക്കും ഒരേപോലെ പുളിയും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേകതയില്ലേ കല്യാണ സദ്യകൾക്ക് കിട്ടുന്ന മീൻകറിക്ക്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഈ മീൻകറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിതിനകത്ത് പുളിയുടെ കഷ്ണങ്ങളല്ല ഇടുന്നത്. അതിന് പകരം പുളിയൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ പുളിയുടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു 6 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 5-10 മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കണം. ഈ പുളിയുടെ വെള്ളമാണ് നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്, പുളിയുടെ കഷ്ണങ്ങളല്ല. അപ്പോൾ നമ്മുടെ ആ പുളിയുടെ വെള്ളം ശരിയായിട്ടുണ്ട്. പുളി ഉരുക്കി ചേർക്കുക എന്നാണ് ഇതിന് പറയുന്നത്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ചിൻ്റെ ഒരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 1-8 വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ ശാക്കലം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇന്ന് 1 കിലോ വറ്റയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകണം മീൻ കേട്ടോ. ഉപ്പിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിട്ട് ഒരു 5-8 പ്രാവശ്യം കഴുകി അതിൻ്റെ ഉളുമ്പൊക്കെ നന്നായിട്ട് പോയാലേ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ കഴുകിയെടുത്തിരിക്കുന്ന 1 കിലോ വറ്റയുടെ പീസസാണിത്. ഇനി നമ്മുടെ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ 1 5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ചുവന്നുള്ളി ഇല്ലെങ്കിൽ കുറച്ച് സവാള അരിഞ്ഞ് ചേർക്കാം, എന്നാലും ചുവന്നുള്ളിക്കാണ് ടേസ്റ്റ്. പിന്നെ 2-3 തണ്ട് കറിവേപ്പില. അതൊന്ന് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരച്ചാണ് ചേർത്തിരിക്കുന്നത്. ഓരോ കഷ്ണത്തിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ അരച്ച് ചേർത്തിരിക്കുന്നത്. എന്നാൽ മസാല വഴറ്റുമ്പം അത് നന്നായിട്ട് മൊത്തം വഴന്ന് എണ്ണ തെളിയുന്നിടം വരെ 5-10 മിനിറ്റ് എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എളുപ്പമെന്ന് ചെയ്യരുത്, എളുപ്പമെന്ന് ചെയ്താൽ കറിക്ക് ടേസ്റ്റും കളറും ഒന്നും കാണത്തില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, മസാലയുടെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളി ഉരുക്കിയത് ചേർക്കാം. നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു, അപ്പം കുറച്ച് വറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസേ ഉള്ളൂ, എന്നാൽ നമുക്ക് 1 ഗ്ലാസും കൂടെ വേണം. അപ്പം നമുക്ക് ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിക്കാം. ഈ പുളി ഉണ്ടല്ലോ ബാക്കി വന്നത്, അത് കളയണ്ട. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ച അയലക്കറിയോ കൊഞ്ചുകറിയോ ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ആ പുളി ഒന്നും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് പുളി കുറവായിരിക്കും, എന്നാലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ അരപ്പ് തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അടച്ചു വെച്ചിട്ട് 5-10 മിനിറ്റ് തിളപ്പിക്കണം. അപ്പോൾ ആ മീനകത്തെ വെള്ളം കൂടിയൊക്കെ ഇറങ്ങിയിരിക്കും. അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കി നോക്കുക, വേണമെങ്കിൽ ശകലം കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ പുളി ഉരുക്കിയപ്പം ചേർത്തിട്ടുണ്ട്, പോരെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞ് മൂടി വെച്ച് 15-20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം വെള്ളമൊക്കെ വറ്റി വരും. നമുക്ക് ഒട്ടും ചാറ് വേണ്ട, കഷ്ണങ്ങളിൽ പുരണ്ടിരിക്കുന്ന പോലെ മാത്രം മതിയെങ്കിൽ അതുപോലെ ചാറ് വറ്റിച്ചെടുക്കുക. കുറച്ച് ചാറ് വേണമെങ്കിൽ ആ ചാറിൻ്റെ അളവാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കി വെക്കുക.
കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അന്ന് തന്നെ അത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോൾ പറയും പിറ്റേന്ന് തൊട്ട് ഉപയോഗിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നതെന്ന്. നമ്മളിപ്പം ഇതിനകത്ത് പുളി ഉരുക്കി ചേർത്തിരിക്കുന്ന കാരണം അന്നേരം തൊട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഈ കല്യാണ സദ്യ സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഈ രീതിയിൽ മീൻകറി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കുക. ഉടൻ തന്നെ വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോൺ വെജും വെജും കേരള ട്രഡീഷണൽ റെസിപ്പീസ് കിട്ടും. അതിനോടൊപ്പം ഗാർഡൻ ടിപ്സും ബ്യൂട്ടി ടിപ്സും എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സും ഒക്കെ ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.